പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന മാതിരി ഇന്ന് 18-ാം സങ്കീർത്തനം 11 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. അവൻ അന്ധകാരത്തെ തൻ്റെ മറവും ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവൻ്റെ മുൻപിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവൻ്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ മിടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമെയ്തവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. 18-ാം സങ്കീർത്തനം 11 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ. എത്ര ഹൃദ്യമായിട്ടാണ് ഈ പരിസ്ഥിതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ സങ്കീർത്തനക്കാരന് അവിടെ കൂട്ടിക്കിണക്കിയിരിക്കുന്നത്. അതിൽ ഭയാനകതയുണ്ട്, പരിസ്ഥിതി വർണ്ണനയുണ്ട്, അത്ഭുത പ്രവൃത്തികളുണ്ട്, ആത്മീയതയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയുള്ള വർണ്ണനയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലും നമ്മൾ കുറേ സമയമെടുത്ത് തന്നെ അതിന് മുൻപുള്ള കാര്യങ്ങൾ വ്യക്തമായി വ്യാഖ്യാനിച്ചിരുന്നല്ലോ. ഇവിടെ പറയുന്നു, ആദ്യം പറയുകയാണ്, കെറൂബിനെ വാഹനമാക്കി പറന്ന് കാറ്റിൻ്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ച സർവശക്തൻ്റെ മുൻപിൽ അവൻ അന്ധകാരത്തെ തൻ്റെ മറവും ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. കൂരിരുള്ളവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു, അന്ധകാരം അവൻ്റെ കാൽക്കീഴിലുണ്ടായിരുന്നു, അവൻ ആകാശം ചായച്ചിറങ്ങിയപ്പോഴെന്നും നമ്മൾ മുൻപ് വായിച്ചു. ഇവിടെ പറയുന്നു, അന്ധകാരത്തെ തൻ്റെ മറവായി ആക്കിയിരിക്കുന്നു, ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അതിലൊരു ശാസ്ത്രീയ സത്യം കൂടിയുണ്ട്, ഇതിൽ ശാസ്ത്രീയ രഹസ്യങ്ങളുടെ വ്യാഖ്യാനങ്ങളുമുണ്ട്. അന്ധകാരത്തെ മറവാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൂരിരുളും അന്ധകാരവുമൊക്കെ മനസ്സിൻ്റെ ചില പ്രശ്നങ്ങളാണ്, ജീവിത സാഹചര്യങ്ങളിലെ ബലഹീനതകളാണ്, നഷ്ടങ്ങളുടെ പ്രതീകമാണ്, ഭീതിയുടെ പ്രതീകമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വസ്ത്രം പോലെ പ്രകാശത്തെ ധരിക്കുന്ന ദൈവം അന്ധകാരത്തെ മറവാക്കി മാറ്റുന്നു. അന്ധകാരത്തെ മറവാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടിയുടെയും മുകളിലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അന്ധകാരമെന്ന് പറയുന്ന അനുഭവത്തെ, തൻ്റെ ചില ശക്തിയെ മറയ്ക്കുവാനുള്ള മറവായി അവൻ കാണുന്നു. ദൈവത്തെ നേരിട്ട് കാണാൻ ആർക്കും പറ്റത്തില്ല. മോശയ്ക്ക് ദൈവത്തെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഒരു വിടവിൽ ദൈവം മോശയെ കയറ്റിയിരുത്തി, കൈകൾ കൊണ്ട് മറച്ചു, ദൈവത്തിൻ്റെ തേജസ് പോയി, അവൻ്റെ പുറഭാഗം മാത്രമേ മോശ ദൈവം കാണിച്ചുള്ളൂ എന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവമാണ് പുതിയ നിയമത്തിൽ മനുഷ്യനായി വന്ന് ലോകത്തിൻ്റെ നിന്ദകളും ദുഷികളും എല്ലാം ഏറ്റുവാങ്ങിയത്. പ്രിയമുള്ളവരെ, അന്ധകാരത്തെ ദൈവം മറവാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉദ്ദീപിപ്പിക്കുന്ന ചില രഹസ്യങ്ങൾ അതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അന്ധകാരം വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ദൈവമേ, ഞാൻ അന്ധകാരത്തിലാന്ന് പറഞ്ഞാൽ അയ്യോ അന്ധകാരമായി പോയല്ലോ എൻ്റെ ജീവിതം, എനിക്ക് ഉയർച്ചയില്ല, ഞാൻ ഒന്നും ആയിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, രക്ഷയില്ല, രക്ഷ നഷ്ടപ്പെട്ട ഒരനുഭവം എന്നാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ അന്ധകാരത്തെ മറവാക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറമായ ചില കാര്യങ്ങൾ വെളിവാക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും ഓർത്തോണം, ദൈവം നമുക്കൊരു വലിയ ആവരണമിടുകയാണ്. നമ്മൾ നഗ്നരായി ചിലപ്പോൾ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അറിവില്ലായ്മയുടെ അനുഭവം വരുമ്പോൾ നമ്മൾ നഗ്നരാക്കപ്പെടുകയല്ലേ? നമുക്ക് നാണക്കേട് വരികയല്ലേ? പ്രവൃത്തി ദോഷം വരുമ്പോൾ നമ്മൾ നഗ്നരാക്കപ്പെടുകയല്ലേ? ഒറ്റപ്പെടൽ വരുമ്പോൾ നമ്മൾ പരിഹസിക്കപ്പെടുകയല്ലേ? ശാരീരികമായ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയല്ലേ?
ചില സമയത്ത് നമ്മളുണ്ടല്ലോ എത്രമാത്രം ലോകത്തിൽ നിറഞ്ഞു നിന്നാലും ആരുടെ മുൻപിലാകാതിരിക്കാൻ തക്കവണ്ണം ശ്രമിക്കും. ദൈവമേ എന്നെ അറിയുന്നവരാരും കാണരുതേന്ന് ആഗ്രഹിക്കും, ആരും എന്നെ വിളിക്കരുതേന്ന് ആഗ്രഹിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ളൊരു വഴിത്താരയിലായിരിക്കും. ചിലപ്പോൾ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും അത്തരമൊരു സാഹചര്യത്തിലായിരിക്കും. ഒരു രോഗമുണ്ട്, രോഗമെന്ന അന്ധകാരം, കുഞ്ഞുങ്ങൾ വിളിക്കുന്നില്ല എന്നുള്ളൊരു അന്ധകാരം, മക്കളില്ല എന്നുള്ള അന്ധകാരം, വിവാഹം നടന്നില്ല എന്നുള്ള അന്ധകാരം, പരാജയ ബോധമെന്ന അന്ധകാരം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കും, ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കും, പ്രകാശത്തെ നമ്മൾ ഭയക്കും. ഫോട്ടോഫോബിയ എന്ന് പറയുന്നൊരു പ്രതിഭാസം തന്നെയുണ്ട്. ഈ പ്രതിഭാസം എന്ന് പറയുന്നത് പ്രകാശത്തെ ഭയമാണ്, അന്ധകാരത്തെ ഇഷ്ടമാണ്. അല്ലെങ്കിലും കുറേ ദിവസം അന്ധകാരത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ പ്രകാശത്തിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകും. ആ പ്രകാശത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, കണ്ണു മഞ്ചിപ്പോകും. എന്തോ ഒരു വലിയ അന്ധകാരമാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പ്രകാശം കൂടിയാലും പ്രശ്നമാണ്, പ്രകാശമില്ലേലും പ്രശ്നമാണ്. നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക്, നമുക്ക് സൂര്യബിംബത്തിലേക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റുമോ? കുറേ കഴിയുമ്പോഴത്തേക്ക് കണ്ണു മഞ്ചിപ്പോകും, കണ്ണടിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ദർശിക്കുന്നത് അന്ധകാരത്തിലിരുന്നു കൊണ്ടാണ്. മറവിലിരുന്ന് ചില കാര്യങ്ങൾ നോക്കും, ഒളിഞ്ഞിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ നോക്കും. ഒളിവിലിരുന്ന് നോക്കുന്നത് നല്ല ഉദ്ദേശത്തോടുമാകാം, തെറ്റായ ഉദ്ദേശത്തോടെയുമാകാം. അന്ധകാരത്തെ ദൈവം മറവാക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് അന്ധകാരമുണ്ട്, ഒരുപാടൊരുപാട് പരാജയമുണ്ട്, പക്ഷേ ഇതെല്ലാം നീ എനിക്കൊരു മറവാക്കി തരണമേ. ഞാൻ നശിച്ചു പോകുകയല്ല, ലോകമെന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും നശിപ്പിക്കുമ്പോഴും ശപിക്കുമ്പോഴും ആരുടെ മുൻപിൽ ഞാൻ വരാതിരിക്കുമ്പോഴും ഞാനൊരു റീകൺസ്ട്രക്ഷൻ പ്രോസസ്സിലാണ്, ഒരു പുനർനിർമ്മാണ പ്രോസസ്സിലാണ്. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച സമയത്ത്, ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ അവനെ കബറടക്കി അവനെ ഇല്ലായ്മ ചെയ്തു എന്ന് യഹൂദന്മാർ നിന്ദിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഉദ്ധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ലോകത്തിൽ നമ്മൾക്ക് പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ ആരും തിരിച്ചറിയാതിരിക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ചിന്തിച്ച് സ്വയം ജീവിതത്തെ ഇല്ലായ്മ ചെയ്യരുത്, നിരാശപ്പെട്ടു പോകരുത്. അതിനേക്കാളുമൊക്കെ ഉപരിയായി ഞാനൊരു ഉദ്ധാന പ്രക്രിയയുടെ ഭാഗമായി അതിനുള്ള ഒരുക്കത്തിലാണെന്ന് ചിന്തിക്കണം. ചിത്രശലഭം പ്യൂപ്പയിലായിരിക്കുന്ന ഒരു അനുഭവം പോലെ, പുഴുവായിരിക്കുന്ന ഒരു അനുഭവം പോലെ, അതിനതിൻ്റെ സമയം വേണം. ആ കൃത്യമായ സമയത്ത് മാത്രമേ പ്യൂപ്പ പൊട്ടിച്ച് വെളിയിലേക്ക്, ശലഭത്തിന് വെളിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതിന് മുൻപും പറ്റത്തില്ല, പിൻപും പറ്റത്തില്ല. വളർച്ച പൂർത്തിയായി കഴിയുന്ന ചിത്രശലഭം പ്യൂപ്പയ്ക്കുള്ളിൽ നിൽക്കത്തില്ല. അത് പൂർണ്ണമാകുന്നതിന് മുൻപ് വെളിയിലോട്ട് വന്നാൽ ചിറകനക്കാൻ പറ്റാത്ത, വളർച്ചയില്ലാത്ത ശലഭമായിരിക്കും, അത് ചത്തുപോകുകയുള്ളു. പ്രിയമുള്ളവരെ, അന്ധകാരത്തിൻ്റെ മറവെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, നിൻ്റെ പരാജയങ്ങളൊക്കെ നിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ്. നിന്നെ ആരും തിരിച്ചറിയാതിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ചിലരുണ്ട്, ചില മനുഷ്യരുണ്ട്, ചില കാര്യങ്ങൾ, ചില പരാജയങ്ങളൊന്നും വരുമ്പോഴത്തേക്ക് അനങ്ങത്തില്ല, നിരാശപ്പെടുത്തുമില്ല, കൂടുതൽ ആൾക്കാരോട് കൂടുതലൊന്നും പറയാൻ പോകത്തുമില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കത്തില്ല, ചില തിരഞ്ഞെടുപ്പ് പരാജയങ്ങളൊക്കെ വരുമ്പോൾ ആ പരാജയപ്പെടുന്ന ചില വ്യക്തികളുണ്ട്, അവർ കൂടെ നിൽക്കുന്നവരെയൊക്കെ അങ്ങ് വെറുപ്പിക്കും. കൂടെ പ്രവർത്തിച്ചവർ, മതത്തിൻ്റെ ചുമതലക്കാർ, സാംസ്കാരിക പ്രവർത്തകർ, എല്ലാവരെയും അങ്ങ് വെറുപ്പിക്കും. മറ്റ് ചിലർ വളരെ മാന്യരാണ്. അവർ തോറ്റാലും എനിക്ക് നാളെ ഒരു വിജയമുണ്ട്, അതിനിവരെല്ലാം വേണം എന്നുള്ള ചിന്തയോടുകൂടി ആ തോൽവിയാകുന്ന അന്ധകാരത്തിൻ്റെ ഇടയ്ക്കും അവർ സ്നേഹത്തോടെ ഇടപെടും, നന്ദി വാക്കുകൾ പറയും. ജയിച്ചവരെ കുറ്റപ്പെടുത്തത്തില്ല, ജയിച്ചവരെ കുറ്റപ്പെടുത്തുകയും കൂടെയുള്ളവരെ നിന്ദിക്കുകയും തന്നിൽ വിശ്വാസമർപ്പിച്ചവരുടെ വിശ്വാസത്തെ നിസ്സാരവൽക്കരിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നവൻ, അവൻ അന്ധകാരത്തിലാണെങ്കിലും അവൻ തിരിച്ചറിയുന്നില്ല. പക്ഷേ തോൽവിയിലും തൻ്റെ കൂടെയുള്ളവരെ സ്നേഹത്തോടെ കാണുകയും തനിക്കു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർക്കുകയും അവരെ സഹായിക്കുകയും ഇനിയും നമുക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയും ചെയ്യുന്നവൻ അന്ധകാരമാണെങ്കിലും വെളിച്ചത്തെ കാണുന്നവനാണ്. അന്ധകാരമാണെങ്കിലും വെളിച്ചത്തെ കാണാൻ സാധിക്കണം പ്രിയമുള്ളവരെ. അന്ധകാരത്തിൻ്റെ മറവുകളിലും പ്രാർത്ഥനയുടെ സ്വരങ്ങൾ ഉയരണം, വേദനയുടെ അനുഭവങ്ങളിലും പ്രാർത്ഥനാസ്വരങ്ങൾ ഉയരണം. പാട്ടുകാരൻ പാടി,
അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു സദാ കാത്തിടേണമേ, ബന്ധുവായിരുന്നു സദാ കാട്ടിടേണമേ, സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുക. അന്ധകാരത്തിൻ്റെ മറവിൽ യാത്ര ചെയ്ത ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അന്ധകാരത്തെ തൻ്റെ മറവായി തിരഞ്ഞെടുത്ത ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രിയമുള്ളവരെ ഓർത്തോണം, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് അന്ധകാരത്തിലും നിൻ്റെ കൂടെ ആരില്ലെങ്കിലും ദൈവമുണ്ട്. വെളിച്ചത്തിലെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കരുത്. വെളിച്ചത്തിൽ മാത്രമേ ദൈവം വെളിച്ചമായി എന്നോടൊപ്പം ഉണ്ടെന്ന് ചിന്തിക്കരുത്. ഞാൻ വിജയത്തിലും നന്മയിലുമായിരിക്കുമ്പോഴേ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് ചിന്തിക്കരുത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എത്ര അന്ധകാരമുണ്ടെങ്കിലും, എത്ര ദുർഘടബാധയുണ്ടെങ്കിലും, ആ ദുർഘടബാധയിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും, ഒരു മന്ത്രസ്വരം നമ്മൾ കേൾക്കണം, അവൻ്റെ മന്ത്രണം നമ്മൾ കേൾക്കണം. മോനെ പേടിക്കണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഒട്ടും പേടിക്കണ്ട. കുഞ്ഞേ, നിന്നോടൊപ്പം ഞാനും യാത്ര ചെയ്യുന്നുണ്ട്. നീ എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചോളൂ. സങ്കീർത്തനക്കാരൻ്റെ പാട്ടിൻ്റെ അർത്ഥം, 23-ാം സങ്കീർത്തനത്തിൽ പാടിയിട്ടുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പാടാറില്ലയോ? കൂരിരുൾ താഴ്വരെ അതിൽ നടന്നാൽ സാരമില്ലെനിക്കൊരു ഭയവുമില്ല, കൂരിരുൾ താഴ്വരെ അതിൽ നടന്നാൽ സാരമില്ലെനിക്കൊരു ഭയവുമില്ല, ഉന്നതനെന്നോടു കൂടെയുണ്ട്, തന്നിടുന്ന ആശ്വാസം തൻവടികോൽ, എനിക്കൊരു വിരുന്നവനൊരുക്കിടുന്നു എന്നോടെ വൈരികേളിൻ നടുവിൽ, ശിരസിനെ അഖിലാവും അനുദിനാവും പൂശുന്നു സൗരഭ്യ തൈലമാതാൽ. പ്രിയമുള്ളവരെ, അന്ധകാരത്തിൻ്റെ മറവിൽ ദൈവം തൻ്റെ യാത്രയെ അന്ധകാരത്തിൻ്റെ മറവിലാക്കുന്നു എന്ന് പറയുമ്പോൾ, അവൻ അന്ധകാരത്തെ മറവാക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായി നിങ്ങളുടെ ജീവിതവും സാക്ഷ്യവും കൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളെ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കണം. ജീവിതാനുഭവത്തിൽ ചില ദർശനങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ദൈവമേ, ഈ ലോകത്തിലെ ചില നന്മകളും വെളിച്ചങ്ങളും ഒക്കെ കണ്ട്, ഉയർച്ചകൾ കണ്ട്, ജീവിതത്തിലെ അത് യഥാർത്ഥത്തിൽ നാശമാണെന്ന് തിരിച്ചറിയാതെ എൻ്റെ കണ്ണന്ധകാരപ്പെട്ടു പോകാനിടയാകരുത്. എന്നാൽ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളും വീഴ്ചകളും നൊമ്പരങ്ങളും കണ്ട് അയ്യോ ഇത് അന്ധകാരമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അങ്ങയുടെ പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി ഞാനായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനിടയാകണം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലയോ, പ്രിയമുള്ളവരെ, പലരും പല വ്യാഖ്യാനങ്ങളുമായിട്ട് വരും, ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താം, നിൻ്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കാമെന്ന് പറയുന്ന പലരുമുണ്ട്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ടത് അന്ധകാരത്തിൽ കൂടെ തന്നെയാണ്. രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പകലിനേക്കാളും രാത്രികാലങ്ങളിൽ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നല്ല ക്ലിയർ റോഡ് നമുക്ക് കിട്ടും, വേഗത്തിൽ യാത്ര ചെയ്യാം. പകൽ ഒരുപാട് ട്രാഫിക് ജാമുകൾ നമ്മൾ അകപ്പെട്ടു പോകും. ആയതുകൊണ്ട് സുരക്ഷിതമായ സമയം നോക്കി ഉറക്കം നമ്മളെ തളർത്താത്ത രീതിയിൽ ആവശ്യത്തിന് ഭക്ഷണവും കഴിച്ച് വെള്ളവും കുടിച്ച് നമ്മൾ രാത്രിയിൽ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാറില്ലേ? ചിലപ്പോൾ 6 മണിക്കൂർ കൊണ്ട് പോകുന്ന ചില യാത്രകൾ ചിലപ്പോൾ നമ്മൾ 3 മണിക്കൂർ കൊണ്ട് എത്തപ്പെട്ടിരിക്കും. വഴുത്താരകളൊക്കെ വിജനമായിരിക്കും. അവിടെ ട്രാഫിക് ജാമോ സിഗ്നലുകളോ ഒന്നും കാണത്തില്ല. സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആയതുപോലെ അന്ധകാരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുവെന്ന് തോന്നുക എന്ന് പറഞ്ഞത് ഒരിക്കലും നഷ്ടമല്ല, മറിച്ച് അതൊന്നുകൂടി സുരക്ഷിതത്വമാണ്. ആ സമയത്തും നിയമങ്ങൾ പാലിച്ച് ഭംഗിയായി യാത്ര ചെയ്താൽ അതൊരു അനുഗ്രഹമാണ്. ചില ട്രാഫിക് ജാമിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ട്രാഫിക് ജാമിനെ നമ്മൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ശബ്ദമുണ്ടാക്കിയിട്ടോ ഹോണടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ആ സമയത്ത് മറ്റൊരു വഴി പോലും കിട്ടത്തില്ല. നമ്മൾ പതുക്കെ ചവിട്ടി അവിടെ കിടക്കണം. പ്രിയമുള്ളവരെ, 0-ലും 10-ലും 20-ലും ഒക്കെ കിടക്കണം. സിഗ്നൽ തെളിയും. തെളിയുമ്പോൾ നമുക്ക് ആ ട്രാഫിക് ജാം വിട്ട് പിന്നീട് നല്ല വഴിത്താരയിലൂടെ അതിവേഗത്തിൽ പോകാൻ പറ്റും.
ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ചെറിയ വഴുത്താര ഇടുങ്ങുന്നു എന്ന് കാണുമ്പോൾ തൊട്ട് നമ്മൾ ശല്യമുണ്ടാക്കുകയാണ്, വലിയ ഹോണടിക്കുകയാണ്, വലിയ ശബ്ദമുണ്ടാക്കുകയാണ്, അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുകയാണ്, അവിശ്വാസികളുടെ പിന്നാലെ, ദൈവമില്ലാത്ത അത്ഭുത പ്രവർത്തകരുടെ പിന്നാലെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ ജാമിനെയൊക്കെ മാറ്റിത്തരും, എനിക്കൊരു വഴി തരും, ആ ദൈവം എന്നോടൊപ്പമുണ്ട്. രാത്രിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും ദൈവം നമ്പുരാൻ സുരക്ഷിതത്വം തരും. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയ വരികൾ നമ്മളുടെ മനസ്സിൽ ഒന്നുകൂടി വരണം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു, അപ്പോഴും എൻ്റെ ദത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. വീണ്ടും പറയുകയാണ്, ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരമാക്കി. ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. മേഘങ്ങൾക്കൊരു സ്ഥിരതയില്ല പ്രിയമുള്ളവരെ. കാറ്റടിക്കുമ്പോൾ മേഘം പാറി പറന്നു പോകും, ചിതറിപ്പോകും. ചില ആകാശമേഘങ്ങളും മഴമേഘങ്ങളാണ്. ചില മേഘങ്ങൾ സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. മേഘാവൃതമായിരിക്കുന്ന അന്തരീക്ഷത്തെ നോക്കി നമുക്ക് പലതും പറയാം. മേഘാവൃതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ചിലപ്പോൾ നമുക്കറിയാം, സൂര്യൻ ഇല്ലാതിരിക്കുമ്പോഴും ആകാശം മൂടിക്കിടക്കുമ്പോൾ ചില സമയത്ത് അസഹ്യപ്പെടുത്തുന്ന ഒരു ചൂടുണ്ടാകാം. ഹ്യൂമിഡിറ്റി അത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കാം. ചില സമയത്ത് നല്ല സുഖകരമായ മഴയും ഉണ്ടാകാം. മേഘസ്ഫോടനങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്. ആകാശ മേഘങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ മേഘങ്ങൾക്കിടയിലൂടെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തൊരു സുന്ദരമായൊരു കാഴ്ചയാണ്, നമ്മളുടെ നയനാനന്ദകരമായൊരു കാഴ്ച നമുക്കതിലൂടെ ലഭ്യമാകുന്നുണ്ട്. ആകാശമേഘങ്ങളെ കൂടാരമാക്കുന്നു, ജലതമസ്സിനെ കൂടാരമാക്കുന്നു, അന്ധകാരത്തെ മറവാക്കുന്നു എന്നുള്ള വ്യാഖ്യാനത്തെപ്പറ്റി നമ്മൾ ആദ്യ ഭാഗത്ത് ചിന്തിച്ചു. ജലതമസ് അതേ പ്രിയമുള്ളവരെ, കടലിൻ്റെ അടിയിലോട്ട് ജലാശയത്തിൻ്റെ അടിയിലോട്ട് പോകും തോറും വലിയ ഇരുട്ടുണ്ട്. ജലതമസ് കാരണം അതിലൂടെ പ്രകാശം കടന്നു പോകുന്നില്ല. ജലതമസ്സിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വേണം. അതുകൊണ്ട് തന്നെയാണ് സമുദ്ര പരിവേഷകർ, നീന്തൽക്കാരൊക്കെ പ്രത്യേകിച്ച് അവരുടെ സ്വിമ്മിംഗ് സൂട്ട് ഇട്ടുകൊണ്ട് തലയിൽ പ്രത്യേകമായ ലൈറ്റ് ഘടിപ്പിച്ചുകൊണ്ടാണ് അവർ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നത്. ജലതമസ് അതൊരു വലിയ ഒരു തടസ്സമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കാൻ പോയപ്പോൾ രണ്ട് സൈഡിലും വെള്ളത്തെ തടഞ്ഞു നിർത്തി, നടുവിലൂടെ ഒരു പാത ഒരുക്കിയതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഫറവോൻ്റെ സ്വാധീനത്തെ ഭയത്തെ ഇല്ലായ്മയാകുവാൻ തക്കവണ്ണം ദൈവം ഇസ്രായേലിനെ സഹായിച്ചത് അങ്ങനെയാണ്. മുൻപോട്ട് പോകാൻ വഴിയില്ല. പക്ഷേ ആ വലിയ കടലിനെ, ചെങ്കടലിനെ രണ്ടായിട്ട് പിളർന്നു. ആ ജലതമസ്സിൻ്റെ അടിയിൽ അതുവരെയും ജലം മൂടപ്പെട്ട് വലിയ അന്ധകാരമുണ്ടായിരുന്ന ആ സാഹചര്യത്തെ ഒരു വഴുത്താരയാക്കി ദൈവം മാറ്റുകയാണ്. ജലതമസ്സിനെ പ്രകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം മറ്റ് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല, ഒരു ലൈറ്റും ഉപയോഗിച്ചില്ല. അവർക്ക് വഴി തെളിവായി വന്നു. ഇവിടെ പറയുകയാണ് പ്രിയമുള്ളവരെ, ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. ജലതമസ്സിന് പ്രകാശം കൊടുക്കാൻ പറ്റത്തില്ല, ആകാശമേഘങ്ങൾക്ക് പ്രകാശം കൊടുക്കാൻ പറ്റത്തില്ല, അവിടെ താമസിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് മേഘങ്ങളിൽ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചിതറിപ്പോകുന്നതാണ് മേഘങ്ങൾ. മേഘങ്ങൾ പഞ്ഞി പോലെയാണെന്ന്, പഞ്ഞിക്കെട്ട് പോലെയാണെന്ന് തോന്നിപ്പോയാലും അതിശക്തമായ മഴ അതിൽ നിന്ന് വരുന്നുണ്ട്. കൊള്ളിമീനുകൾ ആകാശ മേഘങ്ങളെ ചിതറിത്തെറിപ്പിച്ച് കടന്നു വരുന്നുണ്ട്. നമ്മളുടെ നോട്ടത്തിൽ വലിയ പുകപടലം പോലെ കട്ടിയേറിയ ഒരു അനുഭവമായി ആകാശ മേഘങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ഈ ആകാശ മേഘങ്ങളെയും ജലതമസ്സിനെയും തനിക്ക് ചുറ്റും കൂടാരമാക്കി മാറ്റി. അതേ പ്രിയമുള്ളവരെ, പ്രതിസന്ധികളെ കൂടാരമാക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നഷ്ടം വരുത്തുന്നതിനെപ്പോലും പാർപ്പിടമായിട്ട് മാറ്റുന്നൊരു ദൈവമുണ്ട്. കൂടാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ഥിരയാത്രികർക്കുള്ളതല്ല കൂടാരം. കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിക്കും, അവിടെ കാറ്റും മഴയും മഞ്ഞും ഏൽക്കാതെ
സുരക്ഷിതമായി ഉറങ്ങാനുള്ളൊരു സാഹചര്യമാണ് കൂടാരമെന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ കൂടാരത്തെപ്പറ്റി പറയുന്നത് ഭൗതികമായ വസ്തുക്കളൊന്നുമല്ല, കല്ലോ മണ്ണോ സിമൻറ്റോ കൊണ്ടുള്ള കൊട്ടാരമല്ല, രക്തം കൊണ്ടും സ്വർണം കൊണ്ടുമുള്ള കൂടാരമല്ല, മറിച്ച് ഇവിടെ പറയുകയാണ് ജലതമസ് കൊണ്ടൊരു കൂടാരം, ആകാശമേഘങ്ങൾ കൊണ്ടൊരു കൂടാരം. പ്രിയമുള്ളവരെ, നശ്വരമായ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇതുപോലെയാണ്, മേഘങ്ങളെപ്പോലെയാണ്, ചിതറിത്തെറിച്ച് പോകുന്നതാണ്. ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി, ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ മതി, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. സിമോൻ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതുപോലെ, അവനെ ഞാൻ അറിയത്തില്ല എന്ന് 300 തവണ നമ്മൾ തള്ളിപ്പറയും, ഓരോ ശ്വാസത്തിലും തള്ളിപ്പറയും. കടൽ മേഘങ്ങളെപ്പോലെ, കടൽ തമസിനെ പോലെ, സമുദ്ര മേഘങ്ങളെപ്പോലെ, ജലതമസിനെ പോലെ ചില അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഉറപ്പില്ല, കാരണം അടിത്തറ തിരിച്ചറിയാനാവാതെ, ഉള്ളറ മനസ്സിലാക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്, ജീവിതത്തിലുണ്ട്. നമ്മൾ തന്നെ ഒന്ന് നോക്കിക്കോണം പ്രിയമുള്ളവരെ. മനുഷ്യൻ്റെ മനസ്സിനെ ആർക്ക് തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ ആഴം ആർക്ക് തിരിച്ചറിയാൻ പറ്റും? ചിരിച്ചാലും കരയുകയായിരിക്കും, പുകഴ്ത്തുമ്പോഴും നിന്ദിക്കുകയായിരിക്കും, വീരേതിഹാസങ്ങൾ പറയുമ്പോഴും ഉള്ളിൽ നിലവിളിക്കുകയായിരിക്കും, എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും നാളത്തേക്ക് വേണ്ടി ഒന്നുമില്ലല്ലോ എന്ന് പരിതപിക്കുകയായിരിക്കും, ആള് കളിക്കുമ്പോഴും എനിക്ക് നിലനിൽപ്പില്ല എന്ന് ഉറപ്പുമുണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, ജലതമസ് പോലെ, ആകാശമേഘങ്ങൾ പോലെ അന്ധകാരാവൃതവും ഉറപ്പില്ലാത്തതും ബലഹീനവുമായ ജീവിതാനുഭവങ്ങൾ എന്നിലും നിങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ കൂടാരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ചെളിമണ്ണിനെ ഉണക്കി ഉറപ്പിച്ച് കട്ടയാക്കി മാറ്റി അതിൽ നിന്ന് കൊട്ടാരങ്ങൾ കെട്ടുന്നു. അതുപോലെ ചിതറിപ്പോകുന്ന, നശിച്ചു പോകുന്ന, ഇല്ലായ്മയിലായി പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ ഉറപ്പിച്ചു നിർത്തി ഒരു വലിയ അനുഭവത്തിലാക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ തന്നെ ചിന്തിക്കും, ദൈവം ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണോ, എന്നെക്കൊണ്ട് എങ്ങനെ സാധിച്ചു, ഞാൻ ബലഹീനനല്ലേ. നമ്മൾ പലപ്പോഴും മാറിപ്പോകുകയാണ്, ആകാശം മേഘങ്ങളെപ്പോലെ മാറിപ്പോകുകയാണ്, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ നമ്മൾ ചിതറിപ്പോകുകയാണ്, ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ നമ്മളും അതുപോലെ പിന്മാറിപ്പോകുകയാണ്, മറഞ്ഞിരിക്കുകയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ കഴിവിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് നിന്റെ കുടുംബമല്ല, നിന്റെ മാതാപിതാക്കളുടെ ശക്തിയല്ല, മറിച്ച് നീ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ഒരു വലിയ ഒരു പ്രതിജ്ഞയാണ്, ഒരു യാഥാർത്ഥ്യവും സത്യവുമാണ്. ആയതുകൊണ്ട് നീ എത്ര അടിഞ്ഞു പോയാലും നീ ഉയർന്നു വരും, കാരണം നീ ദൈവത്തിൻ്റെ കൂടാരമാകേണ്ടവനാണ്, കൂടാരമാകേണ്ടവളാ, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ് നിന്നിലുള്ളത്. ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം. കൂടാരവാസികളാകുന്ന മൂക്കിന്ന് വീടെന്നോ നാടെന്നോ ചൊൽവാനെന്ത്, കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതെൻ താൻ നീതേ നാമൂക്കായി വച്ചിട്ടുണ്ട്. ആനന്ദമുണ്ടേനിക്കാനന്ദമുണ്ടേനി കേശോ മഹാരാജ സന്നിധിയിൽ. ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി എന്ന സാക്ഷ്യത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ആവശ്യമായ ശക്തീകരണത്തെപ്പറ്റി ദൈവം പറയുകയാണ്. അവൻ്റെ കൂടാരമാകുവാൻ തക്കവണ്ണം ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. ഈ കൂടാരത്തിന് കമ്പിയും സിമെൻറ്റും ഒന്നും വേണ്ട, പണിയാളുകളും വേണ്ട. ഈ ജലതമസ്സിനെ കൊണ്ടും ആകാശമേഘങ്ങളെ കൊണ്ടും കൊട്ടാരമുണ്ടാക്കുന്ന ദൈവപദ്ധതിക്ക് നമ്മൾ വശംബദ്ധരാകണം. ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നമ്മളുടെ ജീവിതവും ഇതുപോലാണ്. നമുക്ക് ശക്തിയുണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു, ചില നിസ്സാരമായ കാരണങ്ങളെ പ്രതി നമ്മൾ പതറിപ്പോയി. കൊടുങ്കാറ്റടിച്ച് അലയുന്ന മേഘങ്ങളെപ്പോലെ നമ്മളുടെ ശ്രദ്ധകൾ മാറിപ്പോയി, ജീവിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ലോകത്തിൽ നടക്കുന്ന അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? പലരും പറയുന്നു കല്യാണം വേണ്ട, ജീവിതം വേണ്ട,
സുഖിക്കാൻ വേണ്ടി മാത്രമല്ല പ്രിയമുള്ളവരെ മനുഷ്യരങ്ങനെ പറയുന്നത്, എന്തിന് ജീവിക്കുന്നു എന്നുള്ളൊരു ലക്ഷ്യമാണ്. തലമുറകൾ വേണ്ട എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളും ഞാനും ഒക്കെ ദൈവത്തിൻ്റെ കൂടാരമായി മാറണമെന്നുണ്ടെങ്കിൽ കുടുംബമാകുന്ന കൂടാരം ശക്തീകരിക്കപ്പെടണം. സമയത്ത് കല്യാണം കഴിക്കേണ്ടവൻ കല്യാണം കഴിക്കണം. നീ ഒരു വ്രതസ്ഥനല്ല എന്നുണ്ടെങ്കിൽ സമയം മാറ്റിവെക്കരുത്. നീയൊരു വിശുദ്ധി ആ ഒരു സന്യാസിയായി പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കിട്ടുന്ന അനുഭവം നീ മുതലാക്കണം. ഇന്ന് പലരും പറയും, എന്തിന് കല്യാണം കഴിക്കുന്നു, എന്തിന് ജീവിക്കുന്നു, എന്തിന് മാതാപിതാക്കളെ നോക്കണം, നന്മ ചെയ്താലും തിന്മയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ദൈവം പാർക്കുന്ന കൂടാരത്തിൽ സ്നേഹം വേണം, സഹാനുഭൂതി വേണം, കരുതൽ വേണം, ഉത്തമ കുടുംബം വേണം. സാത്താൻ്റെ ഒരു സ്വാധീനമാണ്. കല്യാണം കഴിച്ച് ജീവിക്കുന്നതും കുടുംബമായി ജീവിക്കുന്നതൊന്നും സാത്താൻ ഇഷ്ടമല്ല. എവിടെയെങ്കിലും സ്ഥിരമായി പാർക്കുന്നതും സാത്താൻ ഇഷ്ടമല്ല. അവനിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൂട്ടണമെന്നല്ല, എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൂട്ടുക എന്നുള്ള ജീവിതമാണ് നീയോ ഞാനോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മാത്രം കൂടാരമാണ്. നമ്മുടെ ജീവിതം നമ്മളുടെ കൂടാരമായി മാറ്റപ്പെടുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടാരമാണെന്നുണ്ടെങ്കിൽ ചില പദ്ധതികൾക്ക് വശംവദരാകണം, നല്ല വിശുദ്ധിയിൽ ജീവിക്കണം. കാരണം എൻ്റെ കൂടാരത്തിൽ എന്നോടൊപ്പം ദൈവമുണ്ട്. അപ്പോഴേ ദുസ്വഭാവങ്ങൾ മാറ്റണം, മദ്യപാന ശീലങ്ങൾ മാറ്റണം, കാപട്യങ്ങൾ മാറ്റണം, അഹങ്കാരങ്ങൾ മാറ്റണം. കാരണം നമുക്ക് തന്നെ അറിയാം, യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാഹനത്തിലിരിക്കുമ്പോൾ പുകവലിക്കരുതെന്ന് പറയും. പുകവലിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. മദ്യപിച്ച് യാത്ര ചെയ്താൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കൂടെ കിടക്കുന്ന സഹധർമ്മിണിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഓർത്തോണം, എൻ്റെ കൂടാരത്തിൽ എന്നോടൊപ്പം അന്തിയുറങ്ങുവാൻ്റെ വണ്ണം കടന്നു വരുന്ന ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിതചര്യകളെ ക്രമീകരിക്കണം. ആയതുകൊണ്ട് അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്തവരും ബലഹീനരുമായ നമ്മളെ ശക്തീകരിച്ച് ലോകത്തിന് നാശം വരുത്തുന്നവരാകാൻ വേണ്ടിയല്ല. അന്ധതമസ്സിലും ജലതമസ്സും ആകാശമേഘങ്ങളും കൂടാരമാക്കുന്നവൻ അതിനേക്കാൾ മാറിപ്പോകുന്ന ചിതറിപ്പോകുന്ന നമ്മളെ ശക്തീകരിച്ചിരിക്കുന്നത് അവൻ്റെ കൂടാരമാക്കാനാണ്. ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കാനും ആ കൂടാരത്തിന് വേണ്ടിയുള്ള പണിക്കാരാകുവാനും പരികർമ്മികളാകുവാനും അവനോടൊപ്പം വസിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.